എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. നാടകം കലക്കി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തേറ്റേഴ്സ് ഒരലക്കാലക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോട്ടാ പോറ്റി ഹോട്ടലിൽ ഇഡ്ലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചി തരം കാണിക്കാതിരിക്കും അത്തച്ചാ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ, പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്. അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിൽ പോട്ടെ. വണ്ടി പോവാൻ വരട്ടെ, വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ. ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ, 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 അടക്കല്ലേ. ഞങ്ങളുടെ ഒരു നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ചു നേരത്തെ പോലെ സാറേ. നേരത്തെ പോയോ? എങ്ങോട്ട്? സിനിമയ്ക്ക്. സിനിമയ്ക്ക് വിടുക വേണ്ടി സിനിമ തീരത്തിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാനോ പോയത്? സിനിമ കാണാൻ പോയെന്നല്ലേ സാറേ പറഞ്ഞത്? പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്? സിനിമയിൽ അഭിനയിക്കാനാ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല, പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ, നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. ദേഷ്യം കണ്ടാ തോന്നില്ല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ല അവൾ പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ ഒരു അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ച് ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദ എന്ന് വിളിച്ചില്ലേ? പിത്തക്കാടി എന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടൻ വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളത് ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലായി. മത്തായിച്ചേട്ടൻ അടുപ്പിലെ അലമാരിൽ എവിടെയാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കരുന്ന കുട്ടികളെ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ്? അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം, നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയുള്ളൂ. അപ്പൊ നീ മലപ്പുറം അടിച്ചല്ല? നിനക്ക് മലപ്പുറമാണെന്ന് തോന്നി? അതാണ് ആക്ടിംഗ്, നിനക്ക് ഇല്ലാത്തത്. ചുമ്മാ അല്ലടാ ഫസ്റ്റ് ഡേ ഞാൻ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ല അടിച്ചിളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീച്ചിന് അവളെ കട്ട ചോര. കട്ട ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ, ഇത്ര ദണ്ണം വരാ. എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കണം. ഉണ്ടാക്കൂടാ. അവളീ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നും അല്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചിട്ട് അവൾക്ക് വരം 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുവാടാ, ഒരെണ്ണത്തിന്. അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തൂല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നുറങ്ങ. പിത്തക്കാടി. പിത്തക്കാടി എന്താ? എന്താ 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 നീ പറഞ്ഞു? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു. മത്തായിച്ചേട്ടൻ എന്നെ വിളിച്ചു. ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ ടെൻഷൻ. എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റെ, മണി 8 ആയി. അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്, കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിദാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരൊണക്ക ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ട്രൂപ്പിന്റെ അല്ല, ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ. മത്തായിച്ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിനെ മത്തായിച്ചേട്ടൻ എടുത്തു. ഏയ്, ഈ ചൂടുള്ള കാപ്പിയെ മോതോച്ചല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ നാടക നടികളെ ആരെ എനിക്കങ്ങനെ പരിചയമില്ലെന്നാ. പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്, ഗർവാസി സാശാൻ. ആശാനൊന്നും വേണ്ട, അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. നീ നടികളുടെ കാര്യം പറ. അല്ലണ്ണ, നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാനെ പോയി കണ്ടാ മതി.
അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? അങ്ങേരെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം. മറ്റവന് എന്നാ വിളിച്ച് കേറ്റിക്കോ, കാറിൽ സ്ഥലമുണ്ടല്ലോ. അതല്ലണ്ണാ, മറ്റവനെ, മറ്റവൻ ബ്രാൻഡി. ഓ, ബ്രാൻഡിയോ? എന്ത് പണ്ടാരം വേണേലും മേടിച്ചു അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചു. കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ? തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്, ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്, ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്, ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ആശാന ഒന്ന് തീർത്തു കൊടുക്കണം. അത്രേ ഉള്ളൂ? ഇത് ഞാൻ തീർത്തു കൊടുക്കാം, ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ, അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കുന്നു. അത് ഞാൻ ഏറ്റു ഇങ്ങോട്ട് വിളിച്ചോട്ട്. എന്തായി പറഞ്ഞോ, കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചിരുന്നുണ്ടല്ലോ, ഇതാണോ വലിയ ഇല്ലാത്തതും കഴിഞ്ഞിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്? ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി, അതിന് സോറി പറയുന്നത്. ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ നിൽക്കുന്ന ഇവനെ അറിയൂ? ഇവനാരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പൻ? ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനുമൊക്കെയാ ഈ നിൽക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് പണ്ടാരാ? ഞാൻ പൊന്നപ്പൻ. ഓ, പൊന്നപ്പൻ, ഇതാണ് നീ പറഞ്ഞ ആള്? തങ്കപ്പൻ? അയ്യോ, തങ്കപ്പനല്ല, ഇത് ഗോപാലേഷ സാറ്. ഗോപാലേഷ സാറ്? അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പ എന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലേഷൻ സാറ്. അപ്പൊ ഇതാണ് ഗോപാലേഷൻ സാർ? നീ പൊന്നപ്പനാണ്? പൊന്നപ്പ, ഈ ഇരിക്കുന്ന ഗോപാലേഷൻ സാർ ആരാണെന്നറിഞ്ഞ വിചാരം? നീ ഉർവശി മതി 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 മതി, വടി വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു, നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ നടക്കൂല. അയ്യോ, നടക്കൂലേ? നടക്കാത്തൊന്നും പറ്റൂല, ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല, എല്ലാ സിനിമയിലേക്ക് കേട്ടി പോവില്ലേ, ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക്. സ്റ്റീരിയലോ? എന്തുവാ? ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോരെ, ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കളയ്ക്ക് വേണ്ടി ഇരട്ടി കിട്ടും. പിന്നെ ആർക്ക് വേണം ഈ നാടകം? അയ്യോ ആശാനെ, നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ? അല്ലേ, സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം സാറ്? എത്ര എണ്ണത്തിന് വേണേലും ഈ ഗർഭാസിന് കൊണ്ട തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക? നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വേണം നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താല് വരുന്നത് കണ്ടോ? എവിടെ? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ, എന്തോ ആശാ, ആശാനെ, ആശാൻ എന്നെ വിളിച്ച. അയ്യേ, ഇതാണോ നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്? പുളു അടിക്കുന്നതിനും. സോറി അണ്ണ, സോറി, സോറി. എന്താണ് ആശാനെ? നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ, എന്റെ സിനിമയിലെടുത്തു. ഏയ്, ഈ നിൽക്കുന്ന സാറാ എന്റെ സിനിമയിലെടുത്തത്.
എന്റെ ആശാനെ, എന്താ ആശാൻ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് സിനിമയിൽ എടുപ്പിക്കും. സിനിമ പിടിക്കാനാ? നിങ്ങളുടെ വൃത്തികത പറയാതെ പോയി എന്റെ ഷർട്ടും കൂടെ എടുത്തിട്ട് വേണ. ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ട്, എന്റെ സ്നാപയോ കല്യാണെന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. ഇത് അവളുടെ പേര് ഫിലോമിന, കന്നക, കൽപ്പന. അതല്ല, അതല്ല. ആ പിടികിട്ടി, പിടികിട്ടി. എൽദോ, എൽദോ. അങ്ങനെ ഒരു പെണ്ണുണ്ട്? ആ പെണ്ണല്ലാണ്, അവൻ എന്റെ പഴയ ശിഷ്യനാ. അവനാണ് എനിക്ക് ആ പെണ്ണെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്കാ. എന്തിനാ എൽദോ അവനെ സിനിമയിൽ? ആ അവനെ സിനിമയിൽ എടുത്തു. നീ വന്ന് അവന്റെ വീടൊന്ന് കാണിച്ചതാ. വീട് കാണിച്ചെന്നെങ്കിലേ എന്റെ സിനിമയിലെടുത്തു. എന്ന വീടല്ല, എന്ത് വേണമെങ്കിലും കാണിച്ചേരാ. വെറുതെ സമയം പാഴാക്കണ്ട. എന്താണ് അതൊക്കെ ഒരു ചായണ്ടോ? ചേട്ടാ, ആ എൽദോ ഇങ്ങോട്ട് വന്നാ. ഉവ്വാ, എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവൻ പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്തതാ. കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ്. ഈശോയേ, ഛേ, നിങ്ങൾ വരിക്കണ്ട. എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് വന്നിരിക്കും. ഇടിച്ചേറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ട്. എങ്ങോട്ട് പോവുക? ഇതിനകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും. കടയിലാരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കോ. എടാ വിട്ടോ, ഇനി സ്ഥലമില്ല. വണ്ടി എഴുന്നൂറ് നിർത്തിയാ മതി.